ഹലോ പിള്ളേരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എർഗോ യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ സ്റ്റാൻഡിങ് ഡെസ്ക്കാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ പലപ്പോഴായിട്ട് നമ്മുടെ പല വീഡിയോയുടെ ഇൻട്രോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാനിങ്ങനെ ഒരു ഡെസ്കിൻ്റെ പുറത്ത് കയറിയിരുന്ന് ഈ ഡെസ്ക് മേളിലേക്കും താഴേക്കും വരുന്നത്. അപ്പോൾ പലരുടെയും വീട്ടിലും പലരുടെയും ഓഫീസിലൊക്കെ ഈ സ്റ്റാൻഡിങ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ പതിവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എർഗോ യു എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ റീസെൻ്റ്ലി ഒന്ന് റിസർച്ച് ചെയ്ത സമയത്ത് ഇന്ത്യയിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റാൻഡിങ് ഡെസ്ക്, അത് മോട്ടറൈസ്ഡും ആണ് മാനുവലും ആയിട്ടുള്ള സ്റ്റാൻഡിങ് ഡെസ്ക്കും അതുപോലെ തന്നെ എർഗണോമിക് ആയിട്ടുള്ള ഓഫീസ് ആക്സസറീസ് വിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, എർഗോ യു. അപ്പോൾ അവിടെ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ പർച്ചേസ് ചെയ്തതാണ്, എനിക്കൊരു ചെറിയൊരു ഡിസ്കൗണ്ട് അവർ തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാനിത് എനിക്കിത് റിവ്യൂ യൂണിറ്റ് കിട്ടിയതല്ല, ഞാൻ പർച്ചേസ് ചെയ്തതാണ്. എന്തൊക്കെയാണ് ഈ ഒരു ഡെസ്കിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇരുന്നും വർക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നിന്നും വർക്ക് ചെയ്യാൻ പറ്റും. ഇരുന്ന് വർക്ക് ചെയ്യുക മീൻസ് ഡെസ്കിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു പാനൽ കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് മേളിലേക്കാക്കാനും താഴേക്കാക്കാനുമുള്ള രണ്ട് ആരോ ബട്ടണും പിന്നീട് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 4 ബട്ടണും ഉണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓരോ നമ്പറിലും ഓരോ ഹൈറ്റ് അസൈൻ ചെയ്തിട്ടിരിക്കാം. അതായത് നിങ്ങൾക്ക് ഈ ആരോ ബട്ടണിൽ അമർത്തി 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 നിങ്ങൾക്ക് വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ബട്ടണിലും ഓരോ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ 2 പറഞ്ഞിട്ടുള്ള ബട്ടണിൽ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു 2 അമർത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡെസ്ക് മേളിലേക്ക് വന്ന് ആ ഒരു ഞാൻ എവിടെയാണോ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് ആ ഒരു ഹൈറ്റിലേക്ക് വരും. ഇതാണ് എൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റാൻഡിങ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇനിയും കുറച്ചുകൂടി മേളിലേക്ക് ആക്കാനായിട്ട് സാധിക്കും. കണ്ടോ, അത്രത്തോളം പൊക്കമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കംഫർട്ടബിൾ ആയിരിക്കും. എൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡെസ്ക് പൊസിഷനാണ് ഞാൻ 2 പറഞ്ഞിട്ടുള്ള നമ്പറിൽ സെറ്റ് ചെയ്ത് വെച്ചത്. ഇതാ കണ്ടോ. ഇനി വേറൊരു കാര്യം, ഇതൊരു മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ഡെസ്ക്കാണ്. ഈ ഒരു ഡെസ്കിൽ നിന്ന് ഒരു കേബിള് നമ്മുടെ ഏതെങ്കിലും ഒരു പവർ പ്ലഗിലേക്ക് കൊടുക്കണം. പവർ പ്ലഗിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും. ഇത് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു വർഷമായി ഞാൻ യൂസ് ചെയ്ത് വരുന്നത്. എന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇടുന്നത് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് വാൾനട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിൾ ടോപ്പാണ്. ഇതിൻ്റെ തന്നെ പല ഷെയ്ഡിലുള്ള ടേബിൾ ടോപ്പ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. പിന്നെ നിങ്ങൾക്ക് 3 കിട്ടും, അതുപോലെ തന്നെ 2 കിട്ടും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ കംഫർട്ടബിലിറ്റിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ പ്രൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ വേറെ കുറേ ബ്രാൻഡുകൾ വാങ്ങുന്നേക്കാളും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് തന്നെയാണ്. ഒരു 50,000 അകത്താണ് ഇതിനകത്തുള്ള എല്ലാ ഡെസ്കുകളുടെയും റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ടേബിൾ ടോപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഈ ലെഗ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ നേരിട്ട ഒരേ ഒരു പ്രശ്നം വളരെ ഫ്രാങ്ക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത്, ഈ സാധനം 2 വരുന്നത്, അതായത് ടേബിൾ ടോപ്പ് 1 വരും, ഈ ബാക്കിയുള്ള സാധനങ്ങൾ 1 വരും. ഏകദേശം ഒരു 5-6 രണ്ട് പേര് കഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഇത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെ സഹായിക്കാൻ ഒരാളുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, ഇല്ലെങ്കിൽ കുറച്ച് പാടാണ്. കാര്യം ഈ 2 നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഫ്രെയിമും ക്വാളിറ്റി ടേബിൾ ടോപ്പും ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡെസ്ക് മൊത്തത്തിൽ നല്ല വെയിറ്റ് ഉണ്ട്. കണ്ടോ, എടുത്ത് മാറ്റാനായാൽ പോലും ഒരാളുടെ സഹായവും ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല. ഇനി ഞാൻ വളരെ ഓപ്പൺ ആയിട്ടുള്ള വേറൊരു സ്റ്റേജിലേക്ക് വരാം. എന്തുകൊണ്ട് സ്റ്റാൻഡിങ് ഡെസ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്? നിങ്ങൾ ഒരുപാട് സമയം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് നടുവേദന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പെയിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഷോൾഡറിൽ വേദന, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈൽസ്, ഇതേപോലുള്ള സാധനങ്ങൾ വരാനായിട്ട് ഉറപ്പായിട്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഓഫീസ്, അല്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇഷ്ടംപോലെ സമയം വർക്ക് ചെയ്യുന്ന ആളാണ്, ഒരു എഡിറ്ററാണ്, ഒരു ഫ്രീലാൻസറാണ്, ഒരു ആനിമേറ്റർ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡിങ് ഡെസ്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെരി ഇമ്പോർട്ടൻ്റ് മീൻസ് നിങ്ങൾക്ക് ഒരു 2 ഇരുന്ന് വർക്ക് ചെയ്യാം. 2 ഇരുന്ന് വർക്ക് ചെയ്യാൻ പാടില്ല, 1 ഇരുന്ന് വർക്ക് ചെയ്യാം, 1 എണീറ്റ് നിന്ന് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. നിന്ന് വർക്ക് ചെയ്യപ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, മസിൽസിനെല്ലാം നല്ലൊരു സ്ട്രെച്ച് കിട്ടും, അതുപോലെ തന്നെ നല്ല എന്തു പറയട്ടെ നിങ്ങൾക്ക് വയറ് ചാടാതെയൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഗുണങ്ങളും ഈ സ്റ്റാൻഡിങ് ഡെസ്കിലുണ്ട്. പക്ഷേ ഞാൻ എഡിറ്റൊന്നും അധികം ഇപ്പോൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ സ്റ്റാൻഡിങ് ഡെസ്ക് വാങ്ങിച്ചതിൻ്റെ ഏക ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്റ്റുഡിയോയ്ക്കകത്ത് പല സമയം പല രീതിയിൽ ഷൂട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് ഷൂട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഹൈറ്റ് കുറച്ചിട്ട് ഷൂട്ട് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമുക്ക് നമ്മുടെ ട്രൈപോഡിൻ്റെ ഹൈറ്റ് ഒരുപാട് പൊക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ടേബിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഞാനിത് പ്ലാൻ ചെയ്തിരുന്നത് അപ്പുറത്ത് എഡിറ്റിംഗ് റൂമിലത്തേക്കാണ്. ഇനി ഞാൻ വാങ്ങാൻ പോകുന്നത് എഡിറ്റിംഗ് റൂമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് ഡെസ്ക് ആയിരിക്കും. ഉടനെ തന്നെ നമ്മൾ അതിലേക്ക് ഒരു അപ്ഗ്രേഡ് ഉണ്ടാവും.
അപ്പോൾ എർഗോ യു എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഞാൻ ഒരു വർഷം യൂസ് ചെയ്തിട്ട് ഇതുവരെ ഒരു കംപ്ലയിൻറ്റോ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. സീരിയസ്ലി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടേബിളാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരുപാട് റിസർച്ച് ചെയ്ത സമയത്ത് 50,000 മുകളിലൊക്കെ ഈ സ്റ്റാൻഡിങ് ഡെസ്കിന് പ്രൈസ് ഉണ്ട്. അതേസമയത്ത് എർഗോ യു എന്ന് പറയുന്നത് ഒരു വലിയൊരു ബ്രാൻഡാണ്. ഇവരുടെയൊക്കെ ക്ലയൻ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ, മെർസിഡൈസ് ബെൻസ് ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നല്ലൊരു ബ്രാൻഡുമാണ്, എന്നാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലെവലിൽ കിട്ടുകയും വേണം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞപ്പോൾ എർഗോ യു ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അവർക്ക് ഇഷ്ടംപോലെ ആക്സസറീസും കാര്യങ്ങളും ഉണ്ട്. എർഗോ യു എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇത് ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ല, പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഇത് ഇടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്റ്റാൻഡിങ് ഡെസ്ക് നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി മൊത്തത്തിൽ മാറും, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കാനും പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ നിങ്ങളുടെ 20-ാമത്തെ വയസ്സ് മുതൽ 35-ാമത്തെ വയസ്സ് വരെ നിങ്ങൾ വർക്ക് ചെയ്യുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു. 36-ാമത്തെ വയസ്സ് മുതൽ നിങ്ങൾക്ക് നടുവേദന തുടങ്ങുന്നു. നടുവേദന എന്ന് പറഞ്ഞിട്ടുള്ളൊരു രോഗം അല്ലെങ്കിൽ നടുവേദന വന്നു കഴിഞ്ഞാൽ ഒരുപാട്, ലൈക്ക് ഞാൻ ഇതൊരു ടെക് ചാനലാണ്, ഇതിനകത്ത് ഞാൻ പറയേണ്ട കാര്യമല്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം, ഒരുപാട് ഇഷ്യൂസ് വരും. നിങ്ങൾക്ക് നേരെ ഒന്ന് കിടന്നുറങ്ങാൻ പറ്റൂല, നിങ്ങൾക്ക് കുനിഞ്ഞൊരു സാധനം എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഓടാൻ പറ്റില്ല, പല പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ ലൈഫിനെ ടോട്ടലി അഫക്റ്റ് ചെയ്യും. അതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് ഡെസ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. ചുമ്മാ ഐക്കിയയുടെ ഡെസ്ക്കൊന്നും വാങ്ങരുത്. ഞാൻ വാങ്ങിച്ചിട്ട് ഏറ്റവും കൂടുതൽ പണി കിട്ടിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഐക്കിയയുടെ ടേബിൾ എന്ന് പറയുന്നത്. കാര്യം നമ്മൾ എത്രത്തോളം വെയിറ്റ് ഇടുന്നു അതിനനുസരിച്ച് ഇതിങ്ങനെ വളഞ്ഞു തുടങ്ങും. കുറേ നാൾ പകത്ത് പൊള്ളയാണ്. പക്ഷേ ഇതൊക്കെ നല്ല സ്ട്രോങ് സാധനമാണ്. ഞാൻ എവിടെയൊക്കെ ഒരു സെയിൽസ്മാനെ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല കേട്ടോ, ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് കിട്ടിയിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വീഡിയോ ഇടാമായിരുന്നു. ഞാനത് ഇടാത്തതിൻ്റെ കാര്യം, എനിക്കിതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു സ്റ്റാൻഡിങ് ഡെസ്ക് ഉപയോഗിക്കുന്നത്. ഇതെൻ്റെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയണമായിരുന്നു. അപ്പോൾ കൊണ്ടുവന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടു എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡിങ് ഡെസ്ക്കൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എർഗോ യു കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാളെ കയറ്റിയിരുത്തിക്കൊണ്ടും നിങ്ങൾക്ക് ഈ ഡെസ്കിനെ പൊക്കാനായിട്ട് സാധിക്കും ഉണ്ടോ. അപ്പോൾ എനിക്കൊരു 70 കിലോ ഉണ്ട്. 70 കിലോയ്ക്ക് സുഖമായിട്ട് ഇത് പൊങ്ങിയിട്ട് താഴ്ത്തു. അപ്പോൾ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ഡെസ്ക്കും CPU എല്ലാം വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയൊക്കെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാലും ഇത് വളഞ്ഞോ തിരിഞ്ഞോ ഒന്നും പോകത്തുമില്ല. ഐക്കിയയിൽ ഞാൻ നേരിട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മളൊന്ന് ജസ്റ്റ് എഴുതിയാൽ മതി കുലുങ്ങും മൊത്തത്തിൽ കിടന്ന്. ഇതിനങ്ങനെ കുലുക്കോ കാര്യങ്ങളൊന്നുമില്ല, ഫേമായിട്ടിരുന്നോളും. സോ ദാറ്റ്സ് ഇറ്റ്, ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഒരു വർഷം യൂസ് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.